നല്ല രസമായിരുന്നു, നല്ല ശബ്ദം, നല്ല സുഖമായിരുന്നു കേൾക്കാൻ. രണ്ടാമത് സെലക്ഷൻ ഓഫ് ദ സോങ്, പിന്നെ മൂന്നാമത് മോള് പാടി. കുറെ സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, കുറച്ച് സ്ലിപ്പുകൾ അവിടെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. ശക്കല അത് പക്ഷെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാറാൻ പറ്റും. മോൾ പാടിയിരിക്കുന്നതൊക്കെ കറക്റ്റാണ് കേട്ടോ. അതുപോലെ മോൾ ഈ പാട്ട് പഠിച്ചത് വല്ല ഗാനമേള ഡിവലും കേട്ടിരുന്നോ? അല്ല. പല്ലവി നിർത്തുന്നില്ലേ, നിർത്തുന്ന സ്ഥലം ഒരുപാട് നീട്ടി അങ്ങ് നിർത്തിയല്ലോ, അത്രയും വേണോ? ഒന്ന് പാടിക്ക്. മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. അതിന് വരുണ്ടോ എന്ന് കൊറേ നീട്ടി വെച്ചു. ഇതിനകത്തില്ല, അത്രയും നീളമില്ല കേട്ടോ മോളെ. അത് അമ്മ പറയൂ, എന്താ പാടുമ്പോ എൻഡിങ് നോട്ടൊക്കെ നന്നായിട്ട് നോക്കണം, നന്നായിട്ട് ഇരിക്കണം. പക്ഷെ 2 കിലോമീറ്റർ എങ്ങനെയാ നന്നാവുന്നേ? അപ്പൊ ഞാനത് എങ്ങനെ അങ്ങ് പാടി പോവും? കുഴപ്പമില്ല മോളെ, പാടിയതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു അളവുണ്ട് ദാസ എന്ന് പറഞ്ഞോല്. അത്രേ മതി കേട്ടോ മോള്, നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആണ്. Very good. Nalla sab. Thank you, sir.
മുക്തിക കുഞ്ഞെ, എന്താ നല്ല പാട്ട്? മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക്യൂ. ഞാനിപ്പോ ഇതാരും നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. മോള് ആദ്യം തൊട്ടങ്ങ് തുടങ്ങിയതാ അത്. ആ ഒരു ആഡ്ലിബ് മുതൽ മോള് സസ്റ്റൈൻ വലിച്ചങ്ങ് അത്ര വേണ്ട കേട്ടോ മോള്. കുറച്ച് ആകുമ്പോഴാണ് അതിന് ആ ഒരു കോമ്പസിഷൻ ഒരു ബ്യൂട്ടി കിട്ടുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ അത് അത് ഫലവത്താവത്തില്ല. കുഞ്ഞിന് മനസ്സിലായോ? മോള് ആ താഴ്വരയാകെ കഴിഞ്ഞിട്ട് താഴുമ്പോൾ പാടുന്നില്ലേ, അതിന് അത്ര ഒരു ഒരു ബലം പിടിക്കണ്ടെന്ന് തോന്നി മോളെ. ഒന്ന് പാടാവോ? മതി, ശരിയാക്കി, അത്ര ഉള്ളു. പക്ഷെ വളരെ മനോഹരമായിട്ട് മോള് പാടി. കാരണം അതാണ് ചിലത് ഇങ്ങനെ കൊണ്ട് അബ്ജെക്ട് ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് ആ ഒരു കോമ്പസിഷന്റെ അഴക്. ഓൾ ദി ബെസ്റ്റ് മോളെ. മുക്തുകുട്ടി, എന്തോ അമ്മയോട് പറ ഇങ്ങനെയുള്ള ഉപദേശങ്ങള്. അമ്മയോട് ഷൂട്ടിന് വരുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഒരുപാട് ഞാൻ നീട്ടിയില്ലെങ്കില് എന്താ അമ്മ എന്നെ വഴക്ക് പറയരുത്, അതിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് മോളിൽ അമ്മക്ക് വേണ്ടി നീട്ടി ആ മനസ്സ് കാണാതെ പോരുത്. അമ്മേ, എന്നാലും അമ്മ പറഞ്ഞ ഉപദേശം പണിപാളിയെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല മോളെ, മോള് നന്നായി പാടി, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ മോളുടെ ശബ്ദം, ഞാനൊരു എനിക്ക് തോന്നിയത് മോളുടെ ശബ്ദം കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് വരെ ഒരു മെച്ചുവർ ശബ്ദമാണ്, ഒരു മെച്ചുവർ വോയിസാണ്. അവിടെ നിന്ന് മേളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കുട്ടികളുടെ ശബ്ദം ആയി വരുന്നു, ഒരു ഒരു കിഡ് വോയിസ് കയറി വരുന്നുണ്ട്. ഒരു മിഡ് റേഞ്ച് വരെ മോളുടെ ശബ്ദം വളരെ ഒരു ഒരു കുറച്ചും കൂടെ പ്രായമുള്ളൊരു കുട്ടി, ഒരു കുറച്ചും കൂടെ ഒരു വോയിസ് ഫോമായൊരു കുട്ടിയുടെ ശബ്ദമാണ് ഫീൽ ചെയ്തത്. നന്നായിട്ട് മോൾ ഈ പാട്ടിന് ജസ്റ്റിസ് ചെയ്യാൻ ആ ഒരു ക്വാളിറ്റി ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അതൊന്നും മോൾ അറിഞ്ഞു കാണില്ല, പക്ഷേ ആ പാട്ടിൽ ആ ഒരു ബ്യൂട്ടി വന്നിട്ടുണ്ട്. ആ ഒരു ഒരു മെച്യൂരിറ്റി, വോയിസിൻ്റെ മെച്യൂരിറ്റി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മോളത് അറിയാണ്ട് സംഭവിച്ചാണ്, എന്നാലും അത് കിടിലമായിട്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ലായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കാരണം നമ്മൾ ഈ പഴയ പാട്ടുകൾ എവർ ഗ്രീൻ സോങ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ അത് ഇതേപോലുള്ള പാട്ടുകൾ നമ്മൾ കേട്ട് കേട്ട് അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഷരത് സാറും ശ്രീമറേട്ടനൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. സസ്റ്റെയിനൊക്കെ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ സസ്റ്റെയിൻ്റെ ആ ഒരു ഏത് ബീറ്റിൽ കട്ട് ചെയ്യണം എന്ന് വരെ നമുക്ക് പറഞ്ഞു തരും. അതിപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും പറഞ്ഞു തരാറുണ്ട്, ശരത്തേട്ടനെ പോലുള്ളവരൊക്കെ. അമ്മയുടെ വാക്ക് കേൾക്കണം. അമ്മ ഉദ്ദേശിച്ച ചിലപ്പോൾ ക്ലാരിറ്റി ആയിരിക്കും ആ നിൽക്കുന്നത്, കറക്റ്റ് ആ ഒരു ക്ലാരിറ്റിയിൽ നിർത്തണം എന്നുള്ളതായിരിക്കും ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ലാൻഡിംഗ് നോട്ട്സ് ഒക്കെ നല്ല ക്ലാരിറ്റി, നല്ല ലവ്, നല്ല ക്ലിയർ ആക്കി കേൾപ്പിക്കണം. ചില പാട്ടുകൾ അങ്ങനെ കട്ട് ചെയ്ത് പാടുന്നതായിരിക്കും നല്ലത്. ഈ പാട്ടിലൊക്കെ അങ്ങനെയാണ് പാടിയേക്കണം. അപ്പൊ എനിവേ, എന്തായാലും ഇതൊന്നൊരു കുറ്റങ്ങളല്ല, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ. അവർക്കറിയാതെ അടിപൊളി, സൂപ്പർ. താങ്ക് യു സാർ.